ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രൈസ്തവ അഭിവാദനങ്ങൾ. ഒപ്പം ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആശംസ പറയുന്നില്ല, പുതുവത്സര ആശംസകളും നേരുന്നു. ഈ വർഷവും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ പങ്കുകൊണ്ട് രണ്ട് ദിവസങ്ങൾ ദൈവജനം ശുശ്രൂഷിക്കുവാൻ വലിയവനായ ദൈവം എളിയവനായ എനിക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനവസരം സംജാതമാക്കി എന്നെ ക്ഷണിച്ച യോഗ സംഘാടകരായ സഹോദരന്മാരോട്, തങ്ങളും പ്രതണം സഭയോടും സഭയുടെ ചുമതലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ പ്രാരംഭമായി പ്രകാശിപ്പിക്കുന്നു. അതിമനോഹരമായ ഗാനങ്ങളാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരുന്നത്. എനിക്കേറെ പ്രിയങ്കരനായ ക്രൈസ്തവ ഗായകനാണ് ബഹുമാന്യനായ കുട്ടിയച്ചൻ. അദ്ദേഹത്തെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നതിനൊരു പ്രധാന കാരണമുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന അനുഗ്രഹീതനായൊരു സുവിശേഷകൻ കൂടെയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ നിവേദിയിലായിരിക്കുവാനിടയായതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരി ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നല്ല ഗാനങ്ങളാണ് ഇന്നിവിടെ കേട്ടത്. ഞാൻ ഈ സദസ്സിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. വചന ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും എല്ലാവരുടെയും മുഖം എനിക്ക് കാണാം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രതികരണശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒന്ന് ചിരിക്കാൻ പോലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 10 പൈസയുടെ ചിലവുള്ള ഒരു കാര്യമല്ല ചിരിക്കുക എന്നുള്ളത്. എന്നാൽ സന്തോഷത്തോടെ ഒന്ന് യോഗങ്ങൾക്ക് ആത്മീയ കൂടിവരകൾക്കൊന്ന് സഹകരിക്കുക എന്നുള്ളത് പോലും ഇന്ന് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നും മാറിപ്പോയിരിക്കുകയാണ്. അതേസമയം സച്ചിൻ ടെണ്ടുൽക്കറോ ധോനിയോ വല്ലതും 4 or 6 അടിച്ചാൽ കസേരയെന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് കൈ ഒഴിച്ച് ഹാഹാ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. എന്നാൽ ദൈവജനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആ വിധ സന്തോഷം പ്രകടമാക്കാൻ ദൈവമക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നാം ഭൗതികരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ, മെറ്റീരിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ തെളിവാണത്. അതേസമയം നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് സന്തോഷിക്കാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ കൂടി വരുന്നിടങ്ങളിലൊക്കെ സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരിയുടെയും ഉല്ലാസത്തിൻ്റെയും ഒക്കെ അനുഭവമാണ് ഉണ്ടായിരുന്നത്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയപ്പോൾ സാമ്പത്തികമായി ഉയർന്നു. അപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് ജനം വന്നു ചേർന്നിരിക്കുകയാണ്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. നമ്മുടെ ഇടയിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകണം. ഈ ദിവസങ്ങളിലെ യോഗങ്ങളും അതിന് മുഖാന്തരമായി തീരണം. ദൈവസന്നിധിയിൽ നമ്മൾക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ലതാനും ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ച് ചില ആത്മീക സത്യങ്ങളാൽ വിശദമായി പ്രതിപാദിക്കുവാൻ നിവൃത്തിയില്ല. ദിവസങ്ങളോളം പഠിക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗമാണിത്. എന്നാൽ ഈ ഒറ്റ രാത്രി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന അത്ര കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ബൈബിളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സുവിശേഷമാണ്, ഒരു ഗ്രന്ഥമാണ്. ആമുഖമായി അധികം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ എന്നറിയപ്പെടുന്നത്
അഞ്ച് പുസ്തകങ്ങളുടെ കർത്താവ് എന്നറിയപ്പെടുന്നു മോശയാണ്. പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ യോഹന്നാൻ അപ്പോസ്തലനാ. സുവിശേഷങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു സുവിശേഷം എഴുതി. ലേഖനങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് ലേഖനങ്ങൾ എഴുതി. ഒടുവിൽ വെളിപാട് പുസ്തകവും അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ എന്ന അപദാനത്തിന് അർഹനായ വ്യക്തിവിശേഷമാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ഇനി അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണേ. മറ്റ് സുവിശേഷകന്മാർ മൂന്ന് പേരുണ്ടല്ലോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ മൂന്ന് സുവിശേഷകന്മാർ എഴുതാൻ വിട്ടുപോയ കാര്യങ്ങളാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിന് വിഷയമാക്കിയിരിക്കുന്നത്. പറയാൻ നിന്ന 21 അധ്യായവും പറയണം. 1 അധ്യായത്തിൽ കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം യഹൂദ്യയിലാണ്. യേശുവിൻ്റെ സ്നാനവും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയും 1 അധ്യായത്തിൽ കാണാം. മറ്റു സുവിശേഷകന്മാർ അതെഴുതാൻ വിട്ടുപോയിരിക്കുകയാണ്. 2 അധ്യായത്തിൽ യഹൂദ്യയിലെ ആ സംഭവം, 2 അധ്യായത്തിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് മറ്റാരും എഴുതിയിട്ടില്ല, യോഹന്നാനെ എഴുതിയിട്ടുള്ളൂ. 3 അധ്യായത്തിൽ നീക്കടമാസമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണം മറ്റാരും എഴുതിയിട്ടില്ല. 4 അധ്യായത്തിൽ ശമരിയ സ്ത്രീയും യേശു കർത്താവുമായിട്ടുള്ള സംഭാഷണം. 5 അധ്യായത്തിൽ ബേഥസ്ദാ കുളക്കരയിൽ 38 കിടന്ന രോഗിക്ക് നൽകിയ സൗഖ്യം. 6 അധ്യായത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന യേശുവിൻ്റെ അവകാശവാദം. 7 അധ്യായത്തിൽ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്ന് ഉള്ള യേശുവിൻ്റെ പ്രഭാഷണം. 8 അധ്യായത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് നേരെയുള്ള യേശുവിൻ്റെ വിധി. 9 അധ്യായത്തിൽ പ്രേവി കുരുടന് കൊടുക്കുന്ന സൗഖ്യം. 10 അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന യേശുവിൻ്റെ അവകാശ പ്രഖ്യാപനം. 11 അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നത്. 12 അധ്യായത്തിൽ യവനന്മാർ യേശുവിനെ കാണാൻ വരുന്നതും കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്താൽ അധികം ഫലം കായ്ക്കുമെന്നുള്ള യേശുവിൻ്റെ പ്രഖ്യാപനം. 13 മുതൽ 17-18 അധ്യായങ്ങൾ വരെ, 18 അധ്യായം വരെയുള്ള ഒറ്റ രാത്രിയിലെ സംഭവങ്ങളാണ്. വിശദീകരിക്കാൻ നിവൃത്തിയില്ല, എനിക്ക് 8:45 ആകുമ്പോൾ നിർത്തണം. അതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോയി മടങ്ങി വരുമെന്നുള്ള 14 അധ്യായത്തിൽ യേശുവിൻ്റെ പ്രഖ്യാപനം, 15 അധ്യായത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നുള്ള അവകാശ പ്രഖ്യാപനം, 16 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ചുള്ള വാഗ്ദത്തം, 17 അധ്യായത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന, 18 അധ്യായത്തിൽ യേശുവിനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ രംഗം, 19-20 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ക്രൂശീകരണം, പുനരുദ്ധാനം എന്നിവയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും 20 അധ്യായത്തിൽ യേശുവിൻ്റെ പ്രത്യക്ഷതകൾ, മറ്റാരും എഴുതാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ എഴുതാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. 21 അധ്യായത്തിൽ പത്രോസ്ലീഹായ യഥാസ്ഥാനപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് അപ്പുറം പോകാം. മറ്റ് സുവിശേഷകന്മാർ എഴുതാൻ വിട്ടുപോയ കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിന് വിഷയമാക്കിയിരിക്കുന്നത്. വേറൊരു കാര്യം, യോഹന്നാൻ സുവിശേഷകം തുടങ്ങുന്നത് തന്നെ ലോകപ്രസിദ്ധമായ ഏറ്റവും വലിയ താത്വിക ചിന്തകളോടുകൂടെയാണ്. ഞാനതിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്രിസ്മസിനോടനുബന്ധമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ ആദ്യം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് തുടങ്ങുന്നത്. സമയലാഭനത്തിന് വേണ്ടിയാണ് അത് വായിപ്പിക്കാതിരിക്കുന്നത് കേട്ടോ, ഞാൻ തന്നെ പ്രസക്തമായ കാര്യങ്ങൾ ഉദ്ധരിച്ചോളാം. അപ്പോൾ യേശുക്രിസ്തു വചനമാണ്, ആ വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് 14 വാക്യത്തിൽ ആ വചനം ജഡമായിത്തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള സത്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കണേ, അകത്തും പുറത്തും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായി ഈ കാര്യം ഗൗരവപൂർവ്വം ഒന്ന് പരിഗണിക്കണം. ലോകത്തിൽ അറിയപ്പെടുന്ന മിക്കവാറും ഫിലോസഫികളല്ല, തത്വചിന്തകളല്ല പറയുന്ന ഒരു കാര്യം, ദൈവം അതിപരിശുദ്ധനാ, മനുഷ്യന്റെ ജഡം എന്ന് പറയുന്നത് ഈവിളാണ്, തിന്മയാണ്. പരിശുദ്ധനായ ദൈവത്തിന് തിന്മ അധിവസിക്കുന്ന ഒരു ശരീരം സ്വീകരിക്കുവാൻ സാധിക്കയില്ല. ഇത് ഗ്രീക്ക് തത്വവാദികളുടെ, ഗ്രീക്ക് തത്വചിന്തകളുടെ ഇടയിൽ നോസ്റ്റിക്വാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായി. അവർ പ്രത്യേകിച്ചും പറഞ്ഞ ഒരു കാര്യമാണ്, ഈശ്വരൻ പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന് ഈവിളായ അഥവാ തിന്മ പാപമുള്ള ഒരു ജഡം സ്വീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജഡാവതാരം ചെയ്തു എന്ന് ക്രൈസ്തവർ പറയുന്നത് തികഞ്ഞ ജഡത്വമാണ്. യേശുക്രിസ്തു ഒരു മനുഷ്യനായി, ദൈവം ഒരു മനുഷ്യനായി വന്നു എന്നുള്ളത്, അങ്ങനെയുള്ള ക്രൈസ്തവ ചിന്ത ഏറ്റവും വിഡിത്തമാണ്, പമ്പര വിഡിത്തമാണ്, അത് അസാധ്യമാണ്, അങ്ങനെയൊന്ന് സംഭവിക്കയില്ല. ഇതാണ് നോസ്റ്റിക്വാദികൾ അക്കാലഘട്ടത്തിൽ പറഞ്ഞത്. ഈ ചിന്ത ഭാരതത്തിലേക്കും വന്നിട്ടുണ്ട്, കേരളത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ചും അത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയുണ്ട്, അവരെല്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും ദൈവത്തിന് തിന്മ വസിക്കുന്ന ജഡം സ്വീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്നു എന്ന് പറയുന്നത് തികഞ്ഞ വേദവിപരീതമാണ്, ദൈവനിഷേധമാണ്, ദൈവദൂഷണമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. അല്പം ഫിലോസഫിക്കലാണ് എന്നെനിക്കറിയാം, എങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പ്രധാനമായിട്ടും ഈ രാത്രിയിലെ എൻ്റെ ഈ സന്ദേശം രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മീക വർധന വരുത്താൻ, എന്നാൽ രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തെ, വിനയത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കുമോ? ദൈവം മനുഷ്യനാകേണ്ട ആവശ്യകതയുണ്ടോ? ദൈവം മനുഷ്യനായോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം വേദപുസ്തകാടിസ്ഥാനത്തിൽ സയുക്തികമായ ഉത്തരം വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വാക്ക് പറയട്ടെ, വേദപുസ്തകാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് കേൾക്കേണ്ട. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിളിനെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ആളിൻ്റെ പ്രസംഗം നമുക്ക് കേൾക്കണ്ട എന്ന് ആരും വിധി എഴുതരുത്. ഞാൻ വ്യക്തമായി പറയട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട 66 പുസ്തകങ്ങളുടെ സമാഹാരമായ ഈ വിശുദ്ധ വേദഗ്രന്ഥം കേവലം ഒരു മതഗ്രന്ഥമായി നിങ്ങൾ കാണരുത് എന്ന് വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. വിശദമായി പറയുവാൻ സമയപരിമിതി എന്നെ അനുവദിക്കുന്നില്ല. ചരിത്രപരമായി ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ചരിത്രപരമായി ഈ വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സ്ഖലിതം, ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 2, ശാസ്ത്രീയമായി ശാസ്ത്രത്തിൻ്റെ ഏത് ശാഖയും നിങ്ങൾക്ക് പരിഗണിക്കാം, ഭൂമിശാസ്ത്രമാകട്ടെ, ജ്യോതിർശാസ്ത്രമാകട്ടെ, ജന്തുശാസ്ത്രമാകട്ടെ, മനുഷ്യശാസ്ത്രമാകട്ടെ, ഇങ്ങനെ ഏതൊക്കെ ശാസ്ത്രശാഖകളുണ്ടോ ആ ശാഖകളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ശാസ്ത്ര വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കുന്നു, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ശാസ്ത്രീയമായ ഒരു തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? 3, വേദപുസ്തകം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേദശാസ്ത്രപരമായി ഇതിലൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കയില്ല.
നിങ്ങൾ ശ്രദ്ധിക്കണേ, ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1600 വർഷം കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ചിരുന്ന 40 പരം എഴുത്തുകാരാണ് ഈ പുസ്തകം എഴുതിയത്. ഇതിന്റെ ആദ്യത്തെ ഗ്രന്ഥകാരൻ ജീവിച്ചിരുന്നത് BC 1500. ഈ പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ എഴുത്തുകാരൻ ജീവിച്ചിരുന്നത് AD 100. നിങ്ങൾ ഇന്ന് രാത്രി പറയണം, 1600 വർഷം കൊണ്ട് 40 പരം എഴുത്തുകാർ വ്യത്യസ്ത കാലങ്ങളിൽ ഇരുന്ന് പരസ്പരം കാണാതെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു പുസ്തകം എഴുതിയാൽ അതെങ്ങനെയിരിക്കും? ചിന്തിക്കണം കേട്ടോ. ഈ തലച്ചോറ് എന്ന് പറയുന്നത് അടച്ചിടാനുള്ള ഫാക്ടറിയല്ല, തുറന്നു പ്രവർത്തിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ചിന്താശീലമുള്ള, യുക്തിബോധമുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഉത്തരം പറയണം, ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിൽ ഉണ്ടായ എന്റെ നിങ്ങളുടെ കയ്യിലിരുന്നാൽ അതെങ്ങനെ ഇരിക്കും? പരസ്പര വൈരുദ്ധ്യങ്ങൾ, ആകപ്പാട് പ്രശ്നങ്ങൾ, എന്തെല്ലാം മിത്തുകൾ, എന്തെല്ലാം സങ്കല്പങ്ങൾ, എന്തെല്ലാം ഭാവനകൾ. മിശ്രയിമിൽ ഇരുന്ന്, ഈജിപ്തിൽ ഇരുന്ന് ഒരാൾ പുസ്തകം എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്, വേറൊരാള് ബാബിലോണിയൻ സംസ്കാരത്തിൽ ജീവിച്ചയാളാണ്. അദ്ദേഹം ബാബിലോണിയൻ സംസ്കൃതിയാണ് എഴുതുന്നത്, വേറൊരാള് പേർഷ്യൻ സംസ്കൃതിയിൽ ഇരുന്ന് പേർഷ്യനിരുന്ന എഴുതുന്നത്, ആൾ എഴുതുന്നത് അവിടുത്തെ കാര്യങ്ങളാണ്. ഇനിയും ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഗ്രന്ഥകാരൻ ജീവിച്ചിരുന്നത് റോമനാധിപത്യമുള്ള സമയത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വ്യത്യസ്ത സാമ്രാജ്യങ്ങളുടെ ഭരണം നിലനിൽക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരുന്ന് 40 പരം എഴുത്തുകാർ ഒരു ഗ്രന്ഥം ചമച്ചാൽ അത് മനുഷ്യന് കൈകൊണ്ട് തൊടാൻ പറ്റുമോ? എന്നാൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ഈ പുസ്തകം ചുമ്മാ എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ വന്നതല്ല ഞങ്ങൾ. വ്യക്തമായി പറയട്ടെ, ആദ്യത്തെ പുസ്തകവും അവസാനത്തെ പുസ്തകവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, എനിക്ക് പറയാൻ നിവർത്തിയില്ല. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും മാത്രം നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, 1600 വർഷങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് ഓർത്തോണം. ഈ രണ്ട് ഗ്രന്ഥങ്ങൾ മാത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക എങ്ങനെ ഇരിക്കും. ആ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി തുടങ്ങിയതിന്റെ അനുബന്ധമാണ് ഒടുവിലത്തെ പുസ്തകത്തിൽ കാണുന്നത്. ആകാശവും ഭൂമി സൃഷ്ടിച്ചു, അതാണ് തുടങ്ങുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രാജകീയ ഭരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരാമിന്റെ ഭാര്യയായി ദൈവം നൽകുന്നത് ഹവ്വയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒടുക്കത്തെ ആദാമായ യേശു കർത്താവ് തന്റെ കാന്തയായ മണവാട്ടിയെ കല്യാണം കഴിക്കാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിന്റെ പ്രവേശനമാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പാപം ഉച്ചാടനം ചെയ്യപ്പെടുന്നത് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപത്തിന്റെ പ്രവേശനമാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ശാപം ഇനി ഇല്ല എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം പ്രവേശിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മരണം ഇനി ഇല്ല എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യന്റെ കണ്ണുനീർ തുടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പരദീസയുടെ നഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പരദീസയുടെ യഥാസ്ഥാപനത്തെ കുറിച്ച്, പരദീസയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച്, പാരഡൈസ് റീഗെയിൻഡ് എന്ന വിഷയമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, രണ്ടു പുസ്തകത്തിന്റെ കാര്യം പറയാനേ ഇപ്പൊ ഞാൻ മെനക്കെട്ടുള്ളൂ. ഈ രണ്ടു പുസ്തകങ്ങൾ മാത്രം, ആദ്യത്തെയും അവസാനത്തെയും പുസ്തകങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പറയാ, ഇതൊരു മതഗ്രന്ഥമാണോ, ഇതൊരു മിത്താണോ, ഇതൊരു സങ്കല്പമാണോ, ഇതൊരു കെട്ടുകഥയാണോ? എവിടെയാണ് ബൈബിളിൽ തെറ്റുള്ളത്?
പ്രിയപ്പെട്ടവരെ, ആരാം എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ നിഷേധിക്കാൻ ആർക്ക് കഴിയും? അബ്രഹാം എന്ന് പറഞ്ഞ ചരിത്ര പുരുഷനെ നിഷേധിക്കാൻ ആർക്ക് കഴിയും? മെസോപൊട്ടേമിയൻ സംസ്കാരത്തെ നിഷേധിക്കാൻ ആർക്കാണ് സാധിക്കുക? ബാബേൽ സാമ്രാജ്യത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നിഷേധിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാൻ പറയാൻ നിന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ മാത്രം ശാസ്ത്രീയ സത്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് നിരത്തേണ്ടതായി വരും. അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ ഈശ്വരാവതാരം, ഈശ്വരന്റെ മനുഷ്യാവതാരം, അത് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും 100% യുക്തിസഹമായ വസ്തുതയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ കേൾവിക്കാരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു പൊതു സത്യമുണ്ട്. ചില മലയാളം വാക്ക് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളണമെങ്കിൽ അതിന് ഇംഗ്ലീഷ് പദം കൂടെ പറഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ആ ഇംഗ്ലീഷ് പദം കൂടെ വേദശാസ്ത്രപരമായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി അതുകൂടെ പറയാം. ഒരു പൊതു തത്വം അഥവാ പൊതു പ്രമാണം, ഒരു പൊതുവായ തത്വം എന്ന് പറയുന്നത്, കോമൺ ഫാക്ട് എന്ന് പറയാം, പൊതു സത്യം എന്ന് പറയാം. യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് ഒരു പൊതു സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ കേൾവിക്കാരും ഈ കാര്യം സമ്മതിക്കും. 18-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നതാണ്, എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് ബൈബിളിന്റെ പ്രസ്താവനയാണ്, ഇതാരും നിഷേധിക്കയില്ല. കാരണം അതൊരു പൊതു തത്വമാണ്, ദൈവത്തെ ഇന്നവരെ ആരും കണ്ടിട്ടില്ല. ചിലരൊക്കെ മൈക്രോഫോൺ കയ്യിലെടുത്ത് ചുമ്മാ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയും, ഞാൻ ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി ദൈവത്തെ കണ്ടെന്ന്. പച്ചക്കള്ളവാ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അതൊരു പൊതുവായ യാഥാർത്ഥ്യമാണ്. ദൈവത്തെ കാണാത്തതിന്റെ ഇവിടെ തങ്ങളത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ 3 വാക്കുകളിലാണ് പറയാം. ദൈവത്തെ കാണാൻ കഴിയാത്തതിന് അഥവാ ദൈവം അദൃശ്യനായിരിക്കുന്നതിൻ്റെ 3 കാരണങ്ങളുണ്ട്. 1, ദൈവം ആത്മാവായത് കൊണ്ടാണ്. 2, ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. 3, ദൈവം സ്നേഹമായത് കൊണ്ടാണ്. ഒരു വട്ടം കൂടെ, ദൈവം ആത്മാവായത് കൊണ്ട്. കാരണം ആത്മാവിന് ശരീരമില്ല, ആത്മാവിന് അസ്ഥിയില്ല, ആത്മാവിന് രക്തമില്ല. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിന് സ്ഥൂലമായ ഒരു ശരീരമില്ല. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല, ദൈവത്തെ തൊടാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം ആത്മാവാണ്. 2, ദൈവത്തെ കാണാൻ കഴിയാത്തതിന്റെ 2-ാമത്തെ കാരണം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കോടി സൂര്യപ്രഭയുള്ളവനാണ് ദൈവം. 3, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടണം. ഞാൻ ഇങ്ങനെ ആ കാര്യം വെളിപ്പെടുത്താം. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭം, അതിന്റെ പ്രോത്ഘാടനം, അതിന്റെ ഉപോത്ഘാതത്തിൽ തന്നെ, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ, അതിന്റെ മുഖവുരയിൽ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയത്? 18-ാം വാക്യം ഞാൻ ആവർത്തിക്കാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ ദൈവത്തിന്റെ മടിയിൽ അഥവാ പിതാവിന്റെ മടിയിലിരിക്കുന്ന, മടിയിലിരുന്നതല്ല, മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സർവവ്യാപിത്വം വെളിപ്പെടുത്തുന്നതാണ് ആ ഇരിക്കുന്ന എന്ന പ്രയോഗം. ഇപ്പോഴെനിക്കതൊക്കെ വിശദീകരിച്ചു പോകാൻ സമയമില്ല. അപ്പോ പിതാവിന്റെ മടിയിൽ ഇരുന്നതല്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുക, അതായിരുന്നു യേശു ക്രിസ്തുവിന്റെ തിരു അവതാരത്തിന്റെ, മനുഷ്യാവതാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഞാൻ പറയട്ടെ, ഇന്നലെ December 25 യേശു ജനിച്ചതെന്ന് സംശയമുണ്ട്. ബഹുമാന്യരായിട്ടുള്ള സഭാധ്യക്ഷന്മാർ പലരും, കാത്തോലിക്ക സഭ മുതലുള്ള സഭകളുടെ അധ്യക്ഷന്മാരൊക്കെ
ക്രിസ്മസിനോടനുബന്ധമായി സന്ദേശങ്ങൾ നൽകിയത് ടെലിവിഷൻ ചാനലുകളിൽ അവസരം കിട്ടിയപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അവരും സമ്മതിച്ച ഒരു കാര്യം, ഡിസംബർ 25 ക്രിസ്തു ജനിച്ചതെന്ന് തീർത്തും പറയാൻ കഴിയുകയില്ല, തെളിയിക്കാൻ കഴിയുകയില്ല എന്നാണ്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഡിസംബർ 25 അല്ലെങ്കിലും യേശു ജനിച്ചു, അതൊരു സത്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു അവതാരം, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം. ഞാൻ ഒരു വാക്കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ തന്നെ അത് പറഞ്ഞു എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിഞ്ഞുകൂടാ. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി വരവ് എന്നാണ്. യേശു പറഞ്ഞു, ഞാൻ അവതാരമാണ്. എവിടെയാ പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. യേശു പറഞ്ഞു, ഞാൻ അവതരിച്ചവനാണ്, സ്വർഗത്തിൽ നിന്നുള്ള അവതാരമാണ് ഞാനെന്ന് യേശു പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇറങ്ങി വരവാണ് അവതാരമാണ്. ജഡത്തോടുകൂടെ രക്തത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കും കാണത്തക്ക വിധം ദൈവം മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം ആയിരുന്ന വചനം അഥവാ ദൈവം ആയ വചനം, പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിട്ട് മനുഷ്യന്റെ അടുക്കൽ വന്നു. ഇനി ഈ വചനവും ദൈവവും ഇത് തമ്മിലുള്ള ബന്ധം അല്പം താത്വികമാണ്, ക്ഷമിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് മനസ്സിലാക്കണം, പ്രത്യേകിച്ചും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. നമ്മൾ ഇതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ എന്താ പൗലോസ് പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല, കാര്യകാരണ സഹിതം തെളിയിക്കപ്പെടാവുന്ന വസ്തുതകളാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ഓർക്കുക, വചനവും ദൈവവും തമ്മിലുള്ള ബന്ധം. ലോകത്തിലെ എല്ലാ ഫിലോസഫീസും എല്ലാ തത്വചിന്തകളും താത്വിക ശാഖകളും ദൈവത്തെ വചനത്തോട് ഉപമിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. യഹൂദ ചിന്തയിലാണ് വചനമെന്ന വാക്ക്, മെമ്ര എന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ലോകപ്രസിദ്ധമായ താത്വിക തറവാട് എന്ന് പറയുന്ന ഗ്രീക്ക് താത്വിക ലോകമാണ്, യവന താത്വിക ലോകം എന്ന് നമ്മൾ വേറൊരു വിധത്തിൽ പറയാറുണ്ട്. അവിടെയാണ് സോക്രട്ടീസും പ്ലേറ്റോയും ഡയോജനീസും പൈതഗോറസും ഒക്കെ ഉണ്ടായത്. ആ രാജ്യത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ ശ്രമിച്ച ആളാണ് ലോകപ്രസിദ്ധനായ മഹാനായ അലക്സാണ്ടർ. ചരിത്രങ്ങളൊക്കെ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ ലോകപ്രസിദ്ധമാണ് ഗ്രീക്ക് തത്വചിന്ത എന്ന് പറയുന്നത്. അവർ വചനത്തിന് കൊടുത്തിരിക്കുന്ന പേര്, അവരുടെ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പേര് ലോഗോസ് എന്നാണ്. അപ്പോൾ എബ്രായ ഭാഷയിലെ മെമ്രയും ഗ്രീക്ക് ഭാഷയിലെ ലോഗോസ്, ഇത് രണ്ടും വചനബന്ധിതമാണ്, വചനത്തോട് ബന്ധപ്പെട്ട തത്വങ്ങളാണ്, സത്യങ്ങളാണ്. ഇനിയും ഭാരതീയരായ നമ്മളോ? ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഈ ഭാരതം എന്ന് പറയുന്ന ആധ്യാത്മിക രാജ്യത്തിൽ ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടവരാണ്. കാരണം ഈ രാജ്യത്തിന് ലഭിച്ച എത്ര ആധ്യാത്മ സമ്പത്ത്, വിലപ്പെട്ട ആധ്യാത്മ സമ്പത്ത്, പുരാണ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ തുടങ്ങിയുള്ള നിരവധി നിരവധി ആധ്യാത്മ സ്വത്തുക്കൾ നമ്മൾക്ക് ലഭിച്ചതുപോലെ വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഭാരതീയരായ നമ്മൾ ഈ വചനമെന്ന സങ്കല്പമല്ല, പലരും ദൈവസങ്കല്പം, വചന സങ്കല്പം എന്നൊക്കെ പറയാറ്. ഇന്ന് രാത്രി സങ്കല്പങ്ങളെ കുറിച്ച് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം ഒരു സങ്കല്പമാണെങ്കിൽ ആ ദൈവത്തെ പ്രസംഗിക്കാൻ ഞാൻ വരികയില്ല. ക്രിസ്തു ഒരു സങ്കല്പമാണെങ്കിൽ ആ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ എന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വചനം എന്ന യാഥാർത്ഥ്യം, വചനം എന്ന സത്യം സംബന്ധിച്ച് ആർഷ ഭാരത സംസ്കൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്നറിയാമോ? ഓംകാരം. ഇത് കേൾക്കാത്ത ആരും ഇവിടെയില്ല. എന്നാൽ ഈ ഓംകാരം എന്ന് കേട്ടിട്ടുള്ളവരായ എല്ലാവരും, എന്നാൽ ഓംകാരം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഓം എന്ന് പറഞ്ഞാൽ അതൊരക്ഷരമാണ്.
ഓംകാരം അതൊരു ശബ്ദമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യഹൂദന്റെ മെമ്രയും യവനന്റെ അഥവാ ഗ്രീക്ക് താത്വിക ആചാര്യന്മാരുടെ ഗ്രീക്ക് താത്വിക ലോകത്തിന്റെ ലോഗോസും ഭാരതീയരായ നമ്മളുടെ ഓംകാരവും ഒരേ സത്യത്തിലേക്ക് ഒരേ തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എവിടേക്കാണ്? ഈശ്വരൻ വചനമാണ്, ദൈവം സാക്ഷാൽ വചനമാണ് എന്ന ആ വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന നമ്മൾക്കേവർക്കും പരിചിതനായ, ഇന്ത്യയിൽ മാത്രമല്ല ലോക പ്രസിദ്ധനായ ഒരു വലിയ താത്വിക വരേണ്യനായിരുന്നു ഗുരു നിത്യചൈതന്യ യതി. അറിയാവല്ലോ അല്ലേ, ഗുരു നിത്യചൈതന്യ യതി. അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ എന്റെ ലൈബ്രറിയിൽ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട്. വാങ്ങിവെക്കുക മാത്രമല്ല, ചില പുസ്തകം വാങ്ങിക്കും, വായിക്കാറില്ല, ഞാൻ വായിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞ സന്ദർഭമുണ്ട്, എഴുതിയ സന്ദർഭമുണ്ട്. അദ്ദേഹത്തോട് കലാകൗമുദിയുടെ ലേഖകർ അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഈശ്വരൻ ഓംകാരമാണെങ്കിൽ ആ ഓംകാരത്തെ കാണത്തക്ക വിധത്തിൽ ആ ഓംകാരം എവിടെയെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടോ? ഈശ്വരൻ ഓംകാരമാണ് എന്ന് പറയുന്നത്, ഈശ്വരൻ വചനമാണ് എന്ന് പറയുന്നത്, ഈശ്വരൻ ശബ്ദമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സയുക്തികമാകുക? കാണാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത, സംവരിക്കാൻ കഴിയാത്ത കേവലം ഒരു വചനം, ആ വചനത്തോട് ഈശ്വരനെ ഉപമിക്കുക എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ബൈബിളിലേക്ക് തിരിയാനാണ് പറഞ്ഞത്. ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു. ലോഗോസ്, മെമ്ര, വചനം. ഞാൻ ഒന്നുകൂടെ പറയാം, സാക്ഷാൽ ഓംകാര പൊരുളായി ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞത്. കറുത്ത മഷി പുരട്ടി കലാകൗമുദിയിൽ വന്നത് ഞാൻ വായിച്ചതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ആരാണ്? ഈശ്വരൻ വചനമാണ്, ദൈവം വചനമാണ്. ദൈവം വചനമായിരുന്നാൽ ആ വചനത്തെ നമ്മൾക്ക് കാണാൻ കഴിയില്ല. രണ്ട്, ആ വചനത്തോട് നമ്മൾക്ക് സമ്പർക്കം പുലർത്താനോ സംവദിക്കാനോ കഴിയുകയില്ല. ഞാൻ ഇങ്ങനെ പറയാം, വചനത്തെക്കുറിച്ച് രണ്ട് നിലയിൽ കാണണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും എൻ്റെ മുഖത്തോട് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇതൊരു വലിയ ലക്ഷണമാണ്, ഒരു നല്ല ലക്ഷണമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് പ്രധാന തത്വങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഒന്ന്, എഴുതപ്പെട്ട വചനം, ദ റിട്ടൺ വേർഡ്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം. രണ്ട്, ദ ഇൻകാർണേറ്റഡ് വേർഡ്, അവതരിച്ച വചനം. മനസ്സിലാക്കണേ സഹോദരേ, ലോകത്തിലെ എല്ലാ സംസ്കൃതികളും അവകാശപ്പെടുന്നത് അവർക്ക് എഴുതപ്പെട്ട വചനം, ദൈവത്തിൻ്റെ വചനം ലഭിച്ചിട്ടുണ്ട് എന്ന. ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളിലും പെട്ട വേദഗ്രന്ഥങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടായി, ദൈവത്തിൻ്റെ വചനമായി അവർ അംഗീകരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ ദൈവവചനമായി ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമാണ് വിശുദ്ധ ബൈബിൾ. ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്താണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, വേദപുസ്തകം മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. ലോകപ്രസിദ്ധ സുവിശേഷകനായ ഡോക്ടർ ബില്ലി ഗ്രഹാം തൻ്റെ പ്രഭാഷണത്തിൽ
ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണത്. അദ്ദേഹം പറഞ്ഞത് ബൈബിൾ നിങ്ങൾ തുറന്നു വായിക്കണം. ബൈബിൾ അവകാശപ്പെടുന്നത് എന്താണ്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണേ സ്നേഹിതരെ, ദയവായി എന്നെ കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവർ, കോതമംഗലത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ലോകത്തിലേതെങ്കിലും ഒരു ഗ്രന്ഥം ഇങ്ങനെ അവകാശവാദം ചെയ്യുന്നുണ്ടോ? അവകാശവാദമല്ല, അവകാശവാദങ്ങളെല്ലാം ശരിയാകണമെന്നില്ല, അവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ടോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സുഹൃത്തെ, നിങ്ങൾ ഏത് ഗ്രന്ഥത്തെ അവഗണിച്ചാലും അത് വാസ്തവത്തിൽ ഒരു അപരാധമായി മാറുന്നില്ല. നിങ്ങൾ ഏത് ഗ്രന്ഥത്തെ നിഷേധിച്ചാലും, ഏത് ഗ്രന്ഥത്തിന്റെ പ്രമേയം ചോദ്യം ചെയ്താലും, അതിനെ വേണ്ടാന്ന് വെച്ചാലും, അതൊരു പ്രശ്നമാകുന്നില്ല, അതൊരു കുറ്റകൃത്യമായി മാറുന്നില്ല. എന്നാൽ വേദപുസ്തകത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ, ബൈബിളിനെ നിങ്ങൾ അവഗണിക്കുമ്പോൾ, ബൈബിളിനെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എന്താ? ദൈവം അരുളി ചെയ്യുന്നത് നിങ്ങൾ നിഷേധിക്കുകയാണ്. ദൈവം അരുളി ചെയ്യുന്നതിനെ വേണ്ട എന്ന് പറയുകയാണ്. ദൈവം അരുളി ചെയ്യുന്നതിനെ നിങ്ങൾ അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ദയവായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. വേദപുസ്തകം അറിയാവുന്ന ചില ആളുകൾ ഇപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകയാണ്, അത് ബ്രദറെ പഴയ നിയമത്തിലല്ലേ, പഴയ നിയമത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പഴയ നിയമം മാത്രമാണോ ദൈവത്തിന്റെ അരുളപ്പാടായ എഴുതപ്പെട്ട വചനം? പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നിന്ന് ഞാനൊന്ന് ഉദ്ധരിച്ചോട്ടെ. എബ്രായ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ അറിയാവുന്നവർ എന്നോട് ചേർന്ന് അങ്ങ് പറയാം ഒരു സന്തോഷത്തിന്. എന്താ? ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് പിന്നെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമം എന്താണ്? പുത്രന്റെ അരുളപ്പാടാണ് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരമുള്ള അരുളപ്പാടാണ് പുതിയ നിയമം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമം മാത്രമല്ല, പിന്നെ പുതിയ നിയമവും ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമാണ്. സുഹൃത്തെ, സഹോദര, സഹോദരി, വിനയത്തോട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇന്ന് രാത്രി ഈ അനുഗ്രഹീതമായ വചനത്തിലെ സത്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത് ഒന്നും ഇന്ന് രാത്രി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സത്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പറയുമ്പോൾ ദയവായിട്ട് ഇതിന് പുറം തിരിഞ്ഞ് നടക്കരുത്. ഈ വചനത്തെ നിങ്ങൾ നിഷേധിക്കരുത്, ഈ വചനത്തെ നിങ്ങൾ അവഗണിക്കരുത്. 95-ാം സങ്കീർത്തനം പുതിയ നിയമത്തില് എബ്രായലേഖനം 3-4 അധ്യായങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്, വായിപ്പിക്കാൻ നിവൃത്തിയില്ല. അവിടെ ദൈവം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ഏറ്റവും വലിയ, അവരുടെ ഒരു വലിയ പാപം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങൾ ഇന്ന് അവന്റെ, അറിയാവുന്നവർ പറഞ്ഞാട്ടെ, നിങ്ങൾ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്ത് ചെയ്യരുത്? ആ വചനത്തോട് മറുത്തു നിൽക്കരുത്. ശ്രദ്ധിക്കണേ സഹോദര, സഹോദരങ്ങളെ, ഓർക്കണേ, നിങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നെങ്കിൽ എന്ത് ചെയ്യരുത്? അതിനോട് മറുത്തു നിൽക്കരുത്. ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തെ എഴുതപ്പെട്ട വചനമായി തന്നെ, ദൈവത്തിന്റെ ശബ്ദമായി തന്നെ, ദൈവത്തിന്റെ അരുളപ്പാടായി തന്നെ അംഗീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതാണ്. അവർക്ക് വന്ന ഗതികേട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? എഴുതപ്പെട്ട വചനത്തെ അവഗണിച്ചാൽ,
എഴുതപ്പെട്ട വചനത്തെ നിഷേധിച്ചാൽ സംഭവിക്കുന്ന അപകടം എന്താ? 95 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാചകം എന്താ? അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് എന്ത് ചെയ്തു? ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്ന ആണയിട്ടെന്നാ പറയുന്നത്. ദൈവം ആണയിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്! മനുഷ്യനാണയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് മനസ്സിലാകും, പക്ഷെ ഉടയനമ്പുരാൻ ആണയിട്ട് പറയുകയാണ്, നീ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. എന്താ കാരണം? ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എന്റെ വചനത്തോട് നീ മറുത്താൽ കോതമംഗലമേ, ഇന്ന് രാത്രി പി എസ് തമ്പാന്റെ വാക്കുകളല്ല നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തെ, ആ അരുളപ്പാടിനെ, അതെഴുതപ്പെട്ട ആധികാരികതയിൽ തന്നെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ നീ മറുത്താൽ, അതിനോട് നീ മറുത്താൽ, അതിനെ നീ നിഷേധിച്ചാൽ, വ്യക്തമായി ഞാൻ പറയട്ടെ, വരാൻ പോകുന്നത് ആണയോടുകൂടിയ ദൈവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ നിവൃത്തിയാണ്. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിനക്ക് പ്രവേശിക്കുവാൻ സാധിക്കയില്ല. അപ്പോൾ ദൈവജനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന തത്വം സത്യം എന്ന് പറയുന്നത് എന്താ? എഴുതപ്പെട്ട വചനം. രണ്ട്, എഴുതപ്പെട്ട വചനത്തിന്റെ മറ്റൊരു മുഖമുണ്ട്. എന്താ? ആ എഴുതപ്പെട്ട വചനം എഴുതപ്പെട്ട നിലയിൽ കിടന്നാൽ ജനത്തിന് ആ ദൈവത്തോട്, എഴുതപ്പെട്ട വചനമായ ദൈവത്തോട് മനുഷ്യന് സംവദിക്കുവാൻ, മനുഷ്യന് സംസർഗം പുലർത്താൻ കഴിയുകയില്ല. ശ്രദ്ധിക്കണേ, അതിനുവേണ്ടിയാണ് സ്തോത്രം. സാക്ഷാൽ വചനമായ ദൈവം, ആ സാക്ഷാൽ വചനമായ ദൈവം ജഡമായി തീർന്നത്. ദയവായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചാട്ട്, ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടിടയാകേണ്ടത്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, എഴുതപ്പെട്ട വചനം അത് ദൈവമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ആ എഴുതപ്പെട്ട വചനം എഴുതപ്പെട്ട അവസ്ഥയിൽ കിടന്നാൽ ഒരിക്കലും മനുഷ്യന് ആ ദൈവമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയുകയില്ല. അതിന് എന്താ സംഭവിച്ചത്? എഴുതപ്പെട്ട വചനം എന്ത് ചെയ്തു? ഒരു ജഡം സ്വീകരിച്ചു. സാമുദായിക ഭാഷയിൽ സഭാധ്യക്ഷന്മാരൊക്കെ പറയുന്ന വാക്ക് കടമെടുത്ത് പറയുകയാണ്, വചനം മാംസമായി തീർന്നു, വചനം ജഡമായി തീർന്നു, വചനം ഒരു ശരീരം സ്വീകരിച്ചു. യേശുക്രിസ്തു ഇത് ആവർത്തിച്ചു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ദിവസങ്ങളോളം സാമാന്യം ഒരു നല്ല പണ്ഡിത സദസ്സിൽ വാസ്തവത്തിൽ സംവദനം ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ സത്യങ്ങളാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചേ, വചനത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. യേശു പറഞ്ഞത് എന്താണ്? മാംസത്തിൻ്റെ കാര്യം യേശു അവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, മാംസത്തിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. രണ്ട്, രക്തത്തിൻ്റെ കാര്യം യേശു പറയുന്നുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടാവില്ല. യേശു വീണ്ടും പറഞ്ഞു, എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് നിത്യജീവൻ ലഭ്യമാകയില്ല. ഇത് കേട്ട യഹൂദന്മാർ, ശ്രദ്ധിക്കണേ, ഇത് കേട്ട യഹൂദന്മാർ കലി തുള്ളി യേശുവിനോട് ചോദിക്കും, ഇവൻ എന്നെ ഈ പറയുന്നേ, എന്തൊരു പ്രാന്തായി പറയുന്നേ, മനുഷ്യന്റെ മാംസം തിന്നുകയാ, മനുഷ്യന്റെ രക്തം കുടിക്കുക, ഇത് നരഭോജികളുടെ സ്വഭാവമല്ലേ?
മനുഷ്യന്റെ രക്തം കുടിക്കുക, മനുഷ്യന്റെ മാംസം തിന്നുക, അതെങ്ങനെയാ സാധിക്കുന്നത്? നിന്റെ മാംസം ഞങ്ങൾ തിന്നുകയാണെങ്കിൽ, നിന്റെ രക്തം ഞങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നരഭോജിയാകുകയല്ലേ? യേശു ക്രിസ്തു ഏറ്റവും തെറ്റായൊരു തത്വസംഹിതയല്ലേ അവിടെ പഠിപ്പിച്ചത്? എന്നാൽ കർത്താവായ യേശു വ്യക്തമാക്കി, മാംസം ഒന്നിനും ഒന്നിനും ഉപകരിക്കുന്നില്ല. പിന്നെ ഉപകരിക്കുന്നത് എന്താണ്? രക്തമാണ്. എന്തുകൊണ്ടാണ് രക്തം ഉപകരിക്കപ്പെടുക? രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അത് സാംസ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കേൾക്കണോ എന്നാ പറഞ്ഞത്? ഞാനീ പറഞ്ഞത്, ഈ മാംസമെന്നും രക്തവും ഒക്കെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മനുഷ്യന് മുമ്പിൽ ഇതാ മാംസവും രക്തവുമുള്ള വചനം, ജീവനുള്ള വചനം, മനുഷ്യന് ജീവൻ നൽകുവാൻ കഴിയുന്ന വചനം. മാംസം സ്വീകരിച്ച് രക്തമെടുത്ത് സാക്ഷാൽ വചനം മനുഷ്യന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ കുറിച്ചു വച്ചത്. വചനം ദൈവമായിരുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് പറയുകയാണ്, വചനം ദൈവമായിരുന്നു. പിന്നെ ആ വചനം ജഡം എടുത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് ധന്യനായ പൗലോസ്ലീഹ കേൾക്കുന്നുണ്ടല്ലോ. ധന്യനായ പൗലോസ്ലീഹ ഈ സത്യം, പൗലോസാണ് എഴുതിയതെങ്കിൽ ക്ഷമിക്കണേ, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ്ലീഹ അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്ന, അദ്ദേഹമാണ് എഴുതിയതെങ്കിൽ കുറിച്ചു വച്ചിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തിനാണ് ഈ വചനം ജഡവും രക്തവും എടുത്തത്? യോഹന്നാൻ 6-ൽ യേശു പറഞ്ഞ മാംസവും രക്തവും സ്വീകരിച്ചത്, ഈ വചനം എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ എന്താ അറിയാവുന്നവര് പറഞ്ഞാട്ടെ, എല്ലാ ഞായറാഴ്ചയും ബ്രദറുകാര് പറയുന്നതല്ലേ, വായിക്കുന്നതല്ലേ എന്ന് പറഞ്ഞേ. എല്ലാ ഞായറാഴ്ചയും ബ്രദറുകാർ ഇത് വായിക്കും, സംശയമുള്ള കാര്യമല്ല. ഏതാ? മക്കൾ എന്തുള്ളവരാ? ജഡവും രക്തവും ഉള്ളവരാണ്. മാംസവും രക്തവും ആർക്കുണ്ട്? ആർക്കുണ്ട്? ഒരു പിടിയും കിട്ടുന്നില്ലയോ. ആർക്കുണ്ട് മാംസവും രക്തവും? മക്കൾക്കുണ്ട്. മക്കൾ എന്നവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അബ്രഹാമിന്റെ സന്തതിയെ മാത്രമല്ല, പിന്നെ സകല മനുഷ്യരെയും ഉദ്ദേശിച്ച് പറയുകയാണ്. മക്കൾ ആദാമ്യ കുലത്തിൽ ജനിച്ച സകല മനുഷ്യർക്കും എന്തുണ്ട്? ജഡമുണ്ട്, പിന്നെ രക്തമുണ്ട്. ദൈവത്തിനോ? ചുമ്മാ പോയിരുന്ന് കൈയടിച്ച് പാട്ടുപാടി ചപ്പം മുറിച്ചേച്ച് പോകല്ലേ, കഥയറിയാതെ ആട്ടം കാണരുത്. ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് രക്തമില്ല. ഈ ശരീരവും രക്തവുമുള്ള മനുഷ്യനോട് ദൈവം താരാപ്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്, സകലത്തിലും നമുക്ക് സദൃശ്യനായി തീരണം, എല്ലാത്തിലും നമുക്ക് സദൃശ്യനായി തീരണം. ഈ ദൈവം, ആത്മാവായ ദൈവം, ജഡവും രക്തവുമുള്ള മനുഷ്യന് സദൃശ്യനായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മാംസമുള്ളവനായി വരണം, രണ്ട് രക്തത്തോടുകൂടെ വരണം. ഈ രാത്രിയിൽ കോതമംഗലമേ ശ്രദ്ധിക്കണേ, 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദാമ്യ കുലത്തിൽ ജനിച്ച ജഡവും രക്തവുമുള്ള മനുഷ്യനു വേണ്ടി ജഡത്തോടും രക്തത്തോടും കൂടെ വചനമായി ഈശ്വരൻ സാക്ഷാൽ ലോഗോസായ മെമ്രയായ വചനമായ ഓംകാര പൊരുളായ സാക്ഷാൽ ഈശ്വരൻ ഒരു ശരീരമെടുത്ത്
രക്തത്തോടുകൂടെ ചരിത്രത്തിൽ വന്നതാണ്. ലോക ചരിത്രം കണ്ട ആദ്യത്തെ ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഗ്രഹിച്ചിട്ട് വേണം ക്രിസ്മസ് ആഘോഷിക്കാൻ. വചനം, സാക്ഷാൽ വചനമായ ഈശ്വരൻ, ശ്രദ്ധിക്കണേ, വചനമായ ദൈവം ജഡമായി തീർന്ന മനുഷ്യന്റെ അടുക്കലേക്ക് വരികയാണ്. ഇശയ്യാ പ്രവചനം 9:6 പരിചിതമായ വാക്യങ്ങൾ ചിന്തിക്കാറില്ലല്ലോ നമ്മളല്ലേ, സുപരിചിതമായ വാക്യം, നമുക്കുള്ളൊരു കുഴപ്പമാണ് അത്. നന്നായിട്ടറിയാവുന്ന വാക്യം പിന്നെ നമ്മൾ നോക്കാൻ പോകുകയല്ല, കാര്യം നമുക്കറിയാമല്ലോ. അവിടെ ഒന്ന് നോക്കിക്കേ, ഇശയ്യാ 9:6, നമുക്കൊരു ശിശു ജനിച്ചു, പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ജനിച്ചത് ശിശുവാണ്, നൽകപ്പെട്ടത് മകൻ എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഒരു വാക്ക് സൺ എന്നാണ്. ഈ മകൻ എന്നുള്ളതും സൺ എന്ന് പറയുന്നത്, സൺ എന്ന് പറഞ്ഞാൽ മകൻ തന്നെ, പക്ഷെ ഒരു സ്വല്പം വ്യത്യാസമാണ്. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ അത് വ്യത്യാസപ്പെടുത്തിയ, കേവലം ഒരു മകനല്ല, പുത്രൻ. മകനും പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ടോ? എൻ്റെ പൊന്നെ, ഈ സഹോദരൻ എന്നൊക്കെ ഈ പറയുന്നത്, മകനും പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട് കേട്ടോ. മകൻ എന്ന് പറയുന്നത് ശിശുവായിരിക്കാം. ശിശുവായിരിക്കുന്നിടത്തോളം അവൻ ദാസനേക്കാളൊട്ടും വിശേഷതയുള്ളവനല്ല. എന്നാൽ പുത്രൻ എന്ന് പറഞ്ഞാൽ മൈനറല്ല, പിന്നെ മേജറാണ്. ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ ചിന്തിച്ച്, നമുക്കൊരു ശിശു ജനിച്ചു. ജനിച്ചത് ശിശുവാണ്, നൽകപ്പെട്ടത് പുത്രനാണ്. സ്തോത്രം. യേശു ശിശുവാണ്, അപ്പോൾ തന്നെ യേശു ദൈവപുത്രനാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, പിന്നെ വീരനാം ദൈവം. ഞാൻ അവിടെ നിർത്തുകയാണ്. വീരനാം ദൈവമാണ് ആരായിട്ട് വന്നത്? ശിശുവായിട്ട് വന്നത്. പിന്നെ വീരനാം ദൈവമാണ് ആരായത്? പുത്രനായി തീർന്നത്. എന്താ ഈ ശിശു പുത്രൻ എന്ന രണ്ടായി പറഞ്ഞത്? ഞാൻ ഇങ്ങനെ വേഗം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ, എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം തീരാൻ ഇനി കുറച്ച് മിനിറ്റേ ഉള്ളൂ. പറയാനാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്. ശ്രദ്ധിക്കണേ, എന്താ ഈ ശിശുവും പുത്രനും തമ്മിലുള്ള വ്യത്യാസം? ശിശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിങ്ങൾ ആ യേശു ജനിച്ചത് കൃത്യമായിട്ട് എവിടാണെന്ന് പറയാൻ പറ്റില്ല. വഴിയമ്പലത്തിൽ ഇടമില്ലായികയ പശു തൊട്ടിയിൽ കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയമ്പലത്തിലാണോ ജനിച്ചത്? വഴിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല, അപ്പോൾ വഴിയമ്പലത്തിലല്ല. പിന്നെ പശുത്തൊട്ടിയിൽ കിടത്തിയില്ല, അപ്പോൾ വഴിയമ്പലത്തിലും അല്ല. പിന്നെ പശുത്തൊട്ടിയിലല്ല, എവിടാ ജനിച്ചതെന്ന് അറിഞ്ഞുകൂട. എന്തായാലും പശുത്തൊട്ടിയിലാണ് കിടത്തിയത്. നമുക്കൊരു നിമിഷം ആ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ആ ശിശുവിൻ്റെ അടുക്കലോട്ടൊന്ന് പോവാം. കൈകാലിളക്കി കീത്തുശീലയിൽ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവം അവിടെ കിടന്ന് കരയുന്ന ആ കാഴ്ച. ഒരു ശിശുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? കരയാനല്ലാതെ അതിന് വേറെ ഒന്നും അറിയേല. സ്നേഹിത സഹോദരി, ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള മറ്റേത് സൃഷ്ടിജാലങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കുക, പിറന്നൊരൽപ്പം കഴിയുമ്പോൾ അതിന് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും പറക്കാനും ഒക്കെയുള്ള ശേഷി കിട്ടും. പക്ഷെ ഒരു കുഞ്ഞിനോ ഒരു ശിശുവിനോ ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞ ഒന്ന് കവണ്ണ് വീഴുന്നത്, ഞാൻ പറയട്ടെ, അദൃശ്യനായ അത്യുന്നതനായ സാക്ഷാൽ ദൈവം കരയാൻ മാത്രം അറിയുന്ന ഒരു ശിശുവായി എനിക്കും നിനക്കും വേണ്ടി ബേത്ത്ലഹേമിലെ ഗോശാലയിൽ കിടക്കുന്ന കാഴ്ച. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ദൈവം മനുഷ്യനായി ഒരു ശിശുവായി വന്നു. ആ ശിശു ആരായിട്ട് മാറുകയാണ്? പുത്രനായി ഉയർത്തപ്പെടുകയാണ്.
യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ യോർദാനാറ്റിൽ ഇറങ്ങി നിന്നപ്പോ പിതാവ് പറഞ്ഞു, ഇപ്പൊ ശിശുവല്ല ഈ നിൽക്കുന്നത്, ഈ നിൽക്കുന്നത് ആരാണ്? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കോതമംഗലമേ ചരിത്രം സാക്ഷി നിൽക്കുകയാണ്. ദൈവം ഒരു ശിശുവായി പിറന്നതിന് അല്ല, ദൈവം ഒരു പുത്രനായി ഉയർത്തപ്പെട്ടതിന്. ഞാൻ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ, ഈ സാക്ഷാൽ ദൈവം ശരീരത്തോടും രക്തത്തോടും കൂടെ ചരിത്രത്തിൽ അവതീർണനായി അവതാരം ചെയ്തു, ഇറങ്ങി വന്നു. ഞാന് നാല് സത്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് യോഹന്നാൻ ഒന്നിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഒന്ന് കുറിപ്പുകളായി പറഞ്ഞു പോകാം. 1, ഈ അവതാരം, സോറി, ഈ അവതാരത്തെ ഒന്നാമത് കാണേണ്ടത് ദ ക്രിയേറ്റഡ് ബിക്കെയിം ദ ക്രീച്ചർ. എന്താ സൃഷ്ടാവ്? ആ ഒരു സൃഷ്ടിയായി വന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ പ്രൈസ് ദ ലോർഡും സ്തോത്രം അല്ലെങ്കിലും ഒക്കെ പറയാം കേട്ടോ, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. സകലത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും ദൃശ്യമായതിൻ്റെയും അദൃശ്യമായതിൻ്റെയും, വിശദീകരിക്കാൻ നിവർത്തിയില്ല ഈ അദൃശ്യം, സൃഷ്ടാവായ സാക്ഷാൽ ജഗദീശ്വരൻ സൃഷ്ടാവ് ഒരു സൃഷ്ടിയായി വന്നിരിക്കുന്നു. ആരാണ് യോഹന്നാൻ പറഞ്ഞത്? സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ലെന്ന് പറഞ്ഞാൽ ഈ വന്നത് ആരാണ്? സൃഷ്ടാവാണ്, ഉളവാക്കിയവനാണ്. രണ്ടാമത് ഗാഡ് ബിക്കെയിം മാൻ, ദൈവം മനുഷ്യനായി തീർന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് സാമാന്യം അല്പം ഞാൻ വിശദീകരിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം, 1, സൃഷ്ടാവ് സൃഷ്ടിയായി വന്നതാണ്. 2, ദൈവം മനുഷ്യനായി തീർന്നതാണ്. 3, യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം, ദ ഫാദർ ബിക്കെയിം ദ സൺ, പിതാവ്. ബാക്കി പറഞ്ഞാട്ടെ, പിതാവ് പുത്രനായി വന്നതാണ്. യഹോവയുടെ സാക്ഷികളെന്നും പറഞ്ഞ് ചെകുത്താൻ്റെ സാക്ഷികൾ കുറെ പേരുണ്ട്. കോതമംഗലത്തും കാണും അവർ, സംശയമില്ല. ഞാൻ അവരെ വിളിക്കുന്നത് ചെകുത്താൻ്റെ സാക്ഷികളാണ്. അതിൻ്റെ കാരണം ചുമ്മാ അങ്ങ് വിളിക്കാൻ, ഒരു പ്രാസം ഒപ്പിച്ച് വിളിച്ചതല്ല. ചെകുത്താൻ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം അവരും പഠിപ്പിക്കുന്നുണ്ട്. ചെകുത്താൻ പറയുന്നുണ്ട് ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയില്ലെന്ന്. ഇവരും പറയുന്നുണ്ട് ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയില്ലെന്ന്. ചെകുത്താൻ പറയുന്നുണ്ട് മനുഷ്യൻ ആത്മാവില്ലെന്ന്. ഇവരും പറയുന്നുണ്ട് മനുഷ്യന് ആത്മാവില്ല. യേശു ദൈവമല്ലെന്ന് ചെകുത്താൻ പറയുന്നുണ്ട്. ഇവരും പറയുന്നുണ്ട് യേശു ദൈവമല്ലത്. പിന്നെ നരകമില്ലെന്ന് ചെകുത്താൻ പറയുന്നുണ്ട്. ഇവരും പറയുന്നുണ്ട് അപ്പൊ ഇവർ യേശുവിൻ്റെ സാക്ഷിയാണോ? നിങ്ങൾ പറ, ആരുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വിഭാഗക്കാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല, വീട്ടിൽ കയറ്റി കഞ്ഞിയൊക്കെ കൊടുത്ത ഒന്നും കുഴപ്പമൊന്നുമില്ല മനുഷ്യനെന്ന നിലയിൽ. പക്ഷേ ഉപദേശം വിളമ്പുമ്പോൾ ദയവ് ചെയ്ത് ഇതിങ്ങോട്ട് വിളമ്പണ്ടെന്ന് പറയാൻ കഴിയണം. ദിവസം പഠിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവവചനം വ്യക്തമായി പഠിക്കണം. ഇവരിലൊരാള് നിലമ്പൂർ വെച്ച് എന്നോട് സംസാരിച്ചത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സ്വഭാവത്യാസം കൂടാതെ ഒരു പൊതു സദസ്സിൽ വെച്ചാൽ അതിലൊരാൾ എന്നോട് ചോദിക്കുകയാണ്, വലിയ ജാടയല ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു, പിതാവായ ദൈവത്തെ പിതാവ് പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്, യേശുവിനെ പുത്രൻ പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ബൈബിളിൽ എവിടെയെങ്കിലും യേശുവിനെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. യേശു പിതാവല്ല, നിത്യ പിതാവാണ്. 9:6, അവനാരാണ്?
നിത്യപിതാവാണ്, നിത്യപിതാവ് ആരായി വന്നു? ഒരു പുത്രനായി വരികയാണ്. പിതാവിനെ കാണിച്ചു തരണമെന്ന ഫിലിപ്പോസ് ചോദിച്ച് ആവശ്യപ്പെട്ടു. പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. യേശു പറഞ്ഞ എന്താ, ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാനാ ആര്? ഞാനാണ് പിതാവ്. എബ്രായലേഖന രണ്ടാമധ്യായത്തിൽ ഇത് സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയട്ടെ, യേശുവിന്റെ അവതാരം ഒന്ന് സൃഷ്ടാവ് സൃഷ്ടിയായി വന്നതാണ്, രണ്ട് ദൈവം മനുഷ്യനായി തീർന്നതാണ്, മൂന്ന് പിതാവ് പുത്രനായി വന്നതാണ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം. നാലാമതായിട്ട് യേശുവിന്റെ ജഡാവതാരം യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. മറന്നുപോകരുത്, ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ ഇത് പറയണം, യേശുവിന്റെ ജഡാവതാരം നാല് വിധത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, സൃഷ്ടാവ് സൃഷ്ടിയായി വന്നതാണ്. രണ്ട്, ദൈവം മനുഷ്യനായി തീർന്നതാണ്. മൂന്ന്, പിതാവ് പുത്രനായി തീർന്നതാണ്. നാല്, വചനം ജഡമായി തീർന്നതാണ്. ശ്രീധരെ, എത്ര താത്വികമായിട്ടാണ് യോഹന്നാൻ ഈ നാല് സത്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്, എന്തിനാണ് ഇത്രയും പെടാപ്പാടൊക്കെ പെട്ട് ശരീരമില്ലാത്ത രക്തമില്ലാത്ത ഈ ദൈവം, വചനമായ ഈശ്വരൻ എന്തിനാണ് മനുഷ്യനായി വന്നത്? ബ്രദറെ, ഒരു വാക്യം വായിച്ച് സഹായിക്കണം. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി, ഒരു വാക്യം വായിച്ച് സഹായിക്കണം. എന്തിനാണ് ഈ ദൈവം ശരീരവും രക്തവുമുള്ള ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്നത്? അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, സകലത്തിലും നമുക്ക് തുല്യനായി നമ്മോട് താരാത്മ്യം പ്രാപിച്ച് വന്നില്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തോട് സംസാരിക്കാനോ സംവദിക്കാനോ സമ്പർക്കം പുലർത്താനോ ആ ദൈവത്തെ ഒന്ന് തൊടാനോ ആ ദൈവം നമ്മളെ ഒന്ന് തൊടാനോ ഒന്നും സാധിക്കത്തില്ല. ഇനി മറ്റൊരു കാര്യം, തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിന് ഞാൻ മറുപടി ഇതുവരെ പറഞ്ഞില്ല. 9 മണിക്ക് പോകാം കേട്ടോ, വണ്ടിക്ക് വിടും. അതുകൊണ്ട് ദയവ് ചെയ്ത് 9 മണിക്ക് ബസ് കിട്ടത്തക്കതുപോലെ യോഗ അവസാനിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യം പ്രസംഗിക്കുന്ന എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. ദയവായിട്ട് ആ വിധത്തിലാണ് യോഗ സംഘാടകർ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നോട് സഹകരിക്കാൻ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്, ഈ ശരീരം തിന്മയുള്ളതാണ്, ഈശ്വരൻ പരിശുദ്ധനാണ്. പരിശുദ്ധനായി ഈശ്വരൻ തിന്മ വസിക്കുന്ന ശരീരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ദൈവം ഒരശുദ്ധാവസ്ഥ സ്വീകരിച്ചു എന്നല്ലേ വരുന്നത്? അത് യുക്തിക്ക് നിരക്കുന്നതാണോ, അത് ചേരുന്നതാണോ, ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കണ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് യേശു ക്രിസ്തു വന്നത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്കല്ല. പിന്നെ എബ്രായലേഖനം 10:5 നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. പാപമുള്ള ശരീരമല്ല യേശു സ്വീകരിച്ചത്, തിന്മ വസിക്കുന്ന ശരീരമല്ല യേശു സ്വീകരിച്ചത്. യേശു എടുത്തത് ഒരുക്കപ്പെട്ട ശരീരമാണ്, പുരുഷ സ്പർശമില്ലാത്ത ശരീരമാണ്, പരിശുദ്ധാത്മാവിനാൽ ഉളവാക്കപ്പെട്ട ശരീരമാണ്. യേശുവിന്റെ ശരീരം പാപ സാന്നിധ്യമില്ലാത്തതാണ്, പാപലേശമില്ലാത്തതാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനായി എന്ന് ബൈബിൾ പറയുന്നത് 100 in 101% അംഗീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം പാപമില്ലാത്ത ശരീരമാണ് യേശു സ്വീകരിച്ചത്. എന്തിനു വേണ്ടിയാണ്? എബ്രായ ലേഖനകാരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്നറിയാമോ? നമ്മുടെ പരീക്ഷകളിൽ അഥവാ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുക. നാം കരയുമ്പോൾ,
മനുഷ്യനായ ആ ദൈവത്തിന് ആ കരച്ചിലിൻ്റെ വിലയറിയാം. നാം വേദനിക്കുമ്പോൾ മനുഷ്യനായി വേദന അനുഭവിച്ച നമ്മുടെ കർത്താവിന് നമ്മുടെ വേദന അറിയാം. ഇങ്ങനെ ഓരോന്ന് പറയാൻ എനിക്ക് നിവർത്തിയില്ലല്ലോ. നമ്മുടെ ബലഹീനതകളിൽ സ്തോത്രം സകലാപം കാണിക്കാൻ വേണ്ടി സകലത്തിലും നമ്മുടെ കർത്താവ് നമ്മോട് താരാത്മ്യം പ്രാപിച്ചു. മനുഷ്യനോട് താരാത്മ്യം പ്രാപിച്ചു. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം ഉദ്ധരിച്ച് ഞാൻ നിർത്തട്ടെ. എന്തിനാണ് ഈ മഹാദൈവം, വചനമായ ദൈവം, ശ്രേഷ്ഠമായ ദൈവം, അത്യുന്നതനായ ദൈവം, പിതാവായ ദൈവം, ഒരു പുത്രനായി, ഒരു മനുഷ്യനായി, ഒരു സൃഷ്ടിയായി, ജഡവും രക്തവുമുള്ളവനായി ചരിത്രത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? ലൂക്കോസ് 9:56, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാൻ നശിപ്പിക്കുവാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. എന്നെ കേൾക്കുന്ന കോതമംഗലമേ, വിനയത്തോടെ ഞാൻ പറയട്ടെ, ലോകത്തിലെ അവതാരങ്ങളെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ അവതാര ലക്ഷ്യം, അവതാരോ ഉദ്ദേശ്യം, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടു. കേൾക്കുന്നുണ്ടോ? ലോകത്തിലുള്ള എല്ലാ അവതാരങ്ങളുടെയും ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സംഹാരമായിരുന്നു, നശിപ്പിക്കുകയായിരുന്നു. ഉദ്ധരിക്കാൻ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഉദ്ധരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല, മെനക്കെടുന്നില്ല. ലോകം കണ്ട എല്ലാ ഇൻകാർണേഷൻസും എല്ലാ അവതാരങ്ങളും സംഹരിക്കാൻ വേണ്ടിയായിരുന്നു, നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു, കൊല്ലാൻ വേണ്ടിയായിരുന്നു, നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ശ്രേഷ്ഠമായ ദൈവം സൃഷ്ടിയായി വന്നത്, സ്തോത്രം, ദൈവം മനുഷ്യനായി വന്നത്, പിതാവ് പുത്രനായി ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നത്, വചനം ജഡമായി തീർന്നത് കൊല്ലാനല്ല, സംഹരിക്കാനല്ല, മനുഷ്യരുടെ പ്രാണങ്ങളെ, സ്തോത്രം, നശിപ്പിക്കാനല്ല, പിന്നെ രക്ഷിപ്പാനത്രേ വന്നത്. ഈ രാത്രിയിൽ കോരമംഗലമേ, നിന്നെയും എന്നെയും, എന്റെയും നിന്റെയും പ്രാണനെ രക്ഷിക്കാൻ, എന്റെയും നിന്റെയും ആത്മാവിനെ രക്ഷിക്കുവാൻ ചരിത്രം കണ്ട ഏക അവതാരം അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ വാക്കുകളെ നിർത്തണമല്ലോ. ക്രൂശിന്മേൽ നട്ടുച്ച വെയിലത്ത്, എരിപൊരി വെയിലത്ത്, ഒരു മാംസപിണ്ഡമായി രക്തവും വിയർപ്പും എല്ലാം ചേർന്ന്, നിങ്ങളും ചിന്തിച്ചു നോക്കി, ആ കൊലമരത്തിൽ ആ കുരിശിൽ യേശു കിടക്കുന്ന കാഴ്ച ഒന്ന് കണ്ടേ. രക്തവും വെള്ളവും എല്ലാം കൂടെ ചേർന്ന്, മനുഷ്യൻ്റെ ഉപദ്രവങ്ങളെല്ലാം ഏറ്റ്, മണ്ണും ചേറുമെല്ലാം പറ്റി, ആ ശരീരത്തിൽ ആകപ്പാടെ വികൃതമായി ആ കുരിശിലേശു കിടക്കുമ്പോൾ, ആ കുരിശിൻ്റെ മുമ്പിലൂടെ കടന്നുപോയവരിൽ ഒട്ടുമിക്ക പേർക്കും സഹതാപം തോന്നിയില്ല. അവർ പറഞ്ഞത് ഇതാണ്, ആക്ഷേപിച്ച് പറഞ്ഞത് എന്താ? ഇവൻ മറ്റുള്ളവരെ, പറഞ്ഞാട്ടെ, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പിന്നെ തന്നെത്താൻ രക്ഷിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പ്രിയ സ്നേഹിത സഹോദരി, വിനയത്തോടെ ചങ്കിൽ തട്ടി നെഞ്ചത്ത് കൈവച്ചിരുന്ന രാത്രി ഞാൻ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ, തന്നെത്താൻ രക്ഷിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. ആ ക്രൂശിൽ നിന്ന് തന്നെത്താൻ രക്ഷിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നാൽ അവർ പറഞ്ഞത് സത്യമാണ്. എന്താ? മറ്റുള്ളവരെ, യേശു വന്നത് സ്വയം രക്ഷപ്പെടാനല്ല, പിന്നെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സ്നേഹിത, ഇതുപോലെ ഒരു തിരുവവതാരം
ചരിത്രത്തിൽ വേറെ എവിടെയുണ്ട്? എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിക്കുന്ന കർത്താവായ യേശു. ശ്രദ്ധിക്കണേ, യേശു ആരെയും കൊന്നിട്ടില്ല, രണ്ട് കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ല. വാളെടുത്തവനോട് പറഞ്ഞത് വാൾ ഉറയിലാണാ പറഞ്ഞത്. യേശു ആരെയും കൊന്നിട്ടില്ല, കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ തിരുവവതാരത്തിൽ നടന്നതെന്താണ്? സ്വയം മരിച്ചു, പിന്നെ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇന്ന് രാത്രി പി എസ് തമ്പാൻ ഈ തിരുവെഴുത്തുമായി ഇവിടെ നിൽക്കാനുണ്ടായ കാരണം, എനിക്ക് പകരക്കാരനായി ജഡത്തിൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം അനുഭവിച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ അവസാനത്തെ തുള്ളി രക്തം വരെ ആ ശരീരത്തിൽ ഊറ്റിയൊഴുക്കി തന്ന് എന്നെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്ഷ നിമിത്തമാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. യേശു മതമല്ല, യേശു ഒരു സഭയല്ല, യേശു ഒരു സമുദായമല്ല, യേശു ഒരു പ്രത്യേക ശാസ്ത്രമല്ല, യേശു നിന്റെ രക്ഷയുടെ അവതാര പുരുഷനാണ്. മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ചരിത്രത്തിൽ ആ ക്രിസ്തു ജീവിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആ യേശു ഇവിടെയുണ്ട്, നിന്റെ തൊട്ടടുത്തുണ്ട്. പ്രാർത്ഥനയ്ക്കായി തലവടക്കുമ്പോൾ ഒരു വാക്ക് ആ യേശുവിനോട് പറയാമോ? അവിടുന്ന് എൻ്റെ രക്ഷയാണ്. എന്റെ രക്ഷിക്കാൻ ചരിത്രത്തിൽ വന്ന ഏക അവതാരം അവിടുന്നാണ്. അങ്ങേ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷകനായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലമണക്കാം. ഇന്ന് രാത്രി പന്തലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം, ഒരു നിമിഷം തലവണക്കി പ്രാർത്ഥിക്കുമോ? പുറത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മതമേതുമായിക്കൊള്ളട്ടെ, ദയവായി ഒരു നിമിഷം നിങ്ങളും നിങ്ങളുടെ തലവണക്കി കണ്ണുകളടച്ച് ഹൃദയത്തെ ഏകാഗ്രമാക്കി ഒന്ന് ചിന്തിക്കുമോ? പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ചരിത്രം കണ്ട ഒരേ ഒരു അവതാരം, ഏക ദൈവത്തിൻ്റെ ഏക അവതാരം, അതാണ് കർത്താവായ യേശു. അത് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. യേശു കർത്താവിനോട് ഒരു വാക്ക് പറയുമോ? എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് ഞാൻ ജീവിക്കാൻ എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, അങ്ങേ എന്ന് രാത്രി എൻ്റെ കർത്താവായി എൻ്റെ ദൈവമായി എൻ്റെ രക്ഷകനായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ച് ആരാനും ഈ പന്തലോ പരിസരത്തോ ഉണ്ടെങ്കിൽ യോഗാനന്തരം ഞങ്ങളെ വന്ന് കാണുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ നിയുക്തനായ ദൈവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകണം.